വേഗം എങ്ങനെ വന്നു സ്പീഡ് ഗവർണറുള്ള വണ്ടി എങ്ങനെ മന്ത്രി പറയുന്നത് പോലെ ഗവർണർ അല്ലേ സ്പീഡ് ഗവർണർ പഴയ കാലങ്ങളിൽ പഴയ കാലങ്ങളിൽ ഇതൊരു അധിക അഡീഷണൽ എക്യുപ്മെന്റ് ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് സീൽ ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ അത് നമ്മൾ ഈ മീറ്റർ ഒക്കെ സീൽ ചെയ്യുന്ന മാതിരി മറ്റേ ഇലക്ട്രിക് മീറ്റർ അതുപോലെ ഓട്ടോറിക്ഷയുടെ ഫെയർ മീറ്റർ മറ്റേ വാട്ടർ മീറ്റർ ഒക്കെ സീൽ ചെയ്യുന്ന മാതിരി കമ്പിയും നൂലുമൊക്കെ ഇട്ട് ലെഡിൻ്റെ ഒരു പീസൊക്കെ ഇട്ട് സീൽ ചെയ്യുന്ന സംവിധാനമുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടാമ്പർ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് കൺട്രോളിലാണ് ഈ സംവിധാനം എല്ലാം ഒരുക്കിയിരിക്കുന്നത് ആ ഇലക്ട്രോണിക് കൺട്രോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനുഫാക്ചർ അല്ലെങ്കിൽ മാനുഫാക്ചർ പറയുന്ന ഡീലർ ആ വാഹനം വിൽക്കുന്ന ഡീലറാണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് െല്ലാം കഴിഞ്ഞ് നമ്മളത് ഫിറ്റ്നസ് സെസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും പിന്നീട് അതേ വണ്ടി അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് ഇവരുടെ ഒത്താശയോടെ ഡീലർമാരുടെ ഒത്താശയോട് കൂടി അതിനെ റീസെറ്റ് ചെയ്യും പക്ഷേ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് റീസെറ്റ് ചെയ്ത് റോഡിലൂടെയാണല്ലോ ഈ വണ്ടി ഓടുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പ് നാട്ടിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ ആ ക്യാമറയിലൊക്കെ നൂറ് കിലോമീറ്ററിൽ ഒരു വണ്ടി പായുന്നത് ഇവർ ശ്രദ്ധിക്കില്ലേ

അല്ല അല്ല ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വണ്ടി എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് വിനോദയാത്ര പോകുന്നത് നമ്മുടെ നിയമം തന്നെ അനുവദിക്കുന്നുണ്ട് കാരണം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് മറ്റ് സർവീസുകൾ ബ്ലോക്ക് ചെയ്യരുതെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ സർക്കുലുണ്ട് നിങ്ങൾ കോടതികൾ കേരള ഹൈക്കോടതി ഇതേ കോടതി തന്നെ ലൈറ്റുകൾ വെക്കുന്നതിനെക്കുറിച്ച് ഇതുപോലെയുള്ള നിയമലംഘനങ്ങളെക്കുറിച്ച് അതിന്മേലെടുക്കേണ്ട നടപടിയെക്കുറിച്ച് വിശദമായ ജഡ്ജ്മെൻ്റ് നൽകിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിനെ കുറിച്ച് വിശദമായ ജഡ്ജ്മെൻ്റ് നൽകിയിട്ടുണ്ട് രണ്ട് ഡിഫറെൻ്റ് ആയ കേസുകളിൽ ഇതൊന്നും അവർക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ലല്ലോ അല്ല അത് ആ പറയുന്ന ഉത്തരവുകളെല്ലാം സർക്കാരിൻ്റെതായാലും കോടതിയുടെ ആയാലും ഉത്തരവുകളൊക്കെ നടപ്പാക്കുന്നത് തന്നെ ചെയ്യുന്നുണ്ട് അതിൽ ഉള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ

ഫുൾ ടൈം റോഡിൽ ഡിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല ഒരു ജില്ലയിൽ നാല് സ്ക്വാഡുകളൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക ഇവരെ എങ്ങനെയാണ് എല്ലാ ഫുൾ ടൈം പല ഒരു സ്ഥലത്തായിട്ട് നിൽക്കാൻ പറ്റും ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ആളുകൾ ഓഫീസില് മറ്റു റോട്ടീൻ ജോലികളുണ്ട് നിയമിക്കുമ്പോൾ ഇത്രയും നിയമനങ്ങൾ എന്തിനു നടക്കുന്നു ചോദിച്ചപ്പോൾ അതിന് മറയായി പറഞ്ഞത് അതിൻ്റെ നിയമനം സംബന്ധിച്ച് ഒരുപാട് പരാതികളുണ്ട് അതവിടെ നിൽക്കട്ടെ എങ്ങനെയൊക്കെയാണ് ആളുകൾ കയറി കൂടിയെന്നൊക്കെ ഈ ഇവ അതിന് മറയായി പറഞ്ഞിരുന്നത് ഇത്രയും പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത് റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇവരുടെ പണി ആണ് എൻഫോഴ്സ്മെൻറ്റ് മാത്രം മറ്റ് ഓഫീസ് ജോലികൾക്ക് ഇവരെ നിയോഗിക്കരുത് ഇനി നേരത്തെ ഉള്ളവർ ചേർത്തുള്ള ഈ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ളവരാണ് ഇവരെ ഇതിനുവേണ്ടി മാത്രം വിനിയോഗിക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഇവരെങ്ങനെയാണ് ഓഫീസ് ജോലിക്ക് പോകുന്നത് അല്ല അവർ ഓഫീസ് ജോലിക്ക് പോകുന്നില്ല ഞാൻ ആ ഇരുന്നൂറ്ററുപത്തിരണ്ട് പേര് അഡീഷണൽ വന്ന കാര്യം ആൾ ആളാണ് പറഞ്ഞത് അതിനു മുമ്പുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്ന ആ ഒരു സെക്ഷൻ ഓഫീസർമാർ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു എൻഫോഴ്സ്മെൻറ്റും വാഹനത്തിൻ്റെ ടെസ്റ്റിങ്ങും ഡ്രൈവിംഗ് ടെസ്റ്റും എൻക്വയറികളും ബാക്കിയുള്ള പരാതികൾ പരിഹരിക്കലും ഇതെല്ലാം അവർ ചെയ്യുമായിരുന്നു അതിൻ്റെ ഓഫീസിലുള്ള ജോലികളനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഈ എക്സിക് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയ ഇരുന്നൂറ്ററുപത്തിരണ്ട് പേരെ റോഡിൻ്റെ ഇതിൽ പല സ്കോഡുകളായിട്ട് തിരിച്ച് അറുപത്തി മൂന്ന് സ്ക്വാഡുകളായിട്ട് തിരിച്ച് അവരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അതും അപര്യാപ്തമാണ് കാരണം നമ്മുടെ ഇവിടുത്തെ വാഹനത്തിൻ്റെ സാന്ദ്രതയും റോഡിൻ്റെ മറ്റ് സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് അപര്യാപ്തമാണ് നമ്മൾക്ക് ഓരോ അഞ്ച് കിലോമീറ്ററിലെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞത് പത്ത് കിലോമീറ്ററെങ്കിലും സ്കോഡ് വേണം ഇത് പലപ്പോഴും പോലീസും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഇത്ര ഞങ്ങളെക്കാൾ കൂടുതൽ പോലീസിൻ്റെ ഫോഴ്സ് ഉണ്ട് എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ പറ്റിയിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഈ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാൻ മനുഷ്യ ഇതിനെ ഒഴിവാക്കിയിട്ട് ക്യാമറകളും മറ്റ് സൗകര്യങ്ങളും ജി പി എസ് എങ്ങും സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെയും വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറകൾ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ ക്യാമറകളിൽ കണ്ടുപിടിക്കുന്ന കുറ്റകൃത്യങ്ങൾ തുടർ നടപടികളായിട്ട് പോകണം അങ്ങനെ കോടതിയിൽ തന്നെ നമ്മുടെ സാധാരണ കോടതികളിൽ തന്നെ അനേകം കേസുകൾ കെട്ടിക്കെടുക്കേണ്ട എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ കാര്യങ്ങൾ തീർപ്പാക്കാനായിട്ട് കോടതിയിൽ ഒരു പ്രത്യേകം കോടതി തന്നെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്